क्रूसिदरे പരിശുദ്ധമായ അമ്പത് നോമ്പിൻ്റെ പതിനാറാം ദിവസമായ എന്ന് ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുന്നു, ഗോഡ് ഈസ് ലവ് ആൻഡ് ഹൂ എവർ അബൈഡ്സ് ഇൻ ലവ് അബൈഡ്സ് ഇൻ ഗോഡ് ആൻഡ് ഗോഡ് അബൈഡ്സ് ഇൻ ഹിം. അതായത് ദൈവസ്നേഹമാകുന്നു. സ്നേഹം കൂടാതെ നമുക്ക് ദൈവത്തെ ദർശിക്കുവാനോ ദൈവത്തിന് നമ്മിൽ വസിക്കുവാനോ സാധ്യമല്ല. ദൈവസ്നേഹം അനന്തവും അമൂല്യവുമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഉത്തമമായ മാതൃക നാം കാണുന്നു. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഇ ഗേവ് ഇസ് ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് ഹൂ സോ എവർ ബിലീവ് ഇൻ ഹിം ഷുഡ് നോട്ട് പെരിഷ് ബട്ട് ഹാവ് എറ്റേണൽ ലൈഫ്. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കായി നൽകി തന്ന ദൈവസ്നേഹത്തിൻ്റെ മഹത്തായ സ്നേഹം മറ്റൊന്നുമില്ല. യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഉടനീള മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം എന്ന് നമുക്ക് കാട്ടിത്തന്നു. അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. അതെ, ഈ നോമ്പുകാലം നമുക്കും ദൈവസ്നേഹം രുചിച്ചറിയാം. നമ്മുടെ ക്രൂശിതനായ കർത്താവിനെ പോലെ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി തീരാം. ഓരോ ദിവസം ദൈവസ്നേഹത്തിൽ വളരാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രൂശിതനേ.